लड़ा? किरण लाल लड़ा? इन्हें लड़ने से किरण लाल लड़ने? आरा, करीब आ। मामा, आया। आरा ना करवा, जल्दी अड़ी किरण लाल। आरा, किरण लड़ते किरण नौकर। സഖിയായി നീ എന്നും എൻ ചാരേ ശ്രീരാഗമുണരുന്ന നേരം ശ്രുതിലയഭരിനാദങ്ങൾ തേടുന്ന തീരം മാമ്പൂ പൂക്കുന്ന കാലം എന്നരികിൽ അറിയാതെ നീ വന്ന നിമിഷം ജഗം തേടും ഈ നീലരാവിൽ മണിമഞ്ചലൊരുക്കിയ കളമൊഴിയേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഭഗവാനെ രക്ഷിക്കണേ ഭഗവാനി ഭഗവാനി ഭഗവാനെ ഗുരുവരപ്പാ ഗുരുവരപ്പാ ഭഗവാനെ ഭഗവാനി ഭഗവാനി ഭഗവാനെ ഗുരുവരപ്പാ ഗുരുവരപ്പാ ഭഗവാനെ ആമേ ലാലേട്ടാ ലാലേട്ടാ എനിക്ക് എനിക്ക് ഇന്ന് മൂന്ന് ദിവസത്തേക്ക് ദൂരെ എവിടെയോ പോകണമെന്ന് പറഞ്ഞല്ലോ. ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദേ ചായ. മോള് കിടന്നുറങ്ങിക്കോട്ടെ. നീ പോയി എന്റെ ഡ്രസ്സൊക്കെ എടുത്ത് കാറിൽ. പേപ്പർ ഉമ്മ
കൃഷ്ണ, എന്നെ നിന്നെ പോവിട്ട് പൂജിക്കുന്നു, എന്നെ നീ അനുഗ്രഹിക്കില്ലേ? ഏ, ഇതെന്തൊരു അതിശയം! കൃഷ്ണ അനുഗ്രഹിച്ചോ? അപ്പോ പപ്പ 3 ദിവസത്തേക്ക് പോവാണ്. അമ്മ പറയുന്നൊക്കെ അനുസരിക്കണം കേട്ടോ. അവള് ഞങ്ങളെ അനുസരിപ്പിക്കും, അതാ സാധനം. അവളുടെ പുറകെ എന്ന് പറഞ്ഞ നേരം ഉണ്ടാവില്ല. പപ്പയുള്ളപ്പോ നല്ല കൊച്ചാ. അത് കഴിഞ്ഞ എന്റെ പൊന്നി, 3 ദിവസത്തേക്ക് എന്തൊക്കെ പാട് കഴിക്കുമെന്ന് ദൈവത്തിനറിയാം. ഗുഡ് മോർണിംഗ് കിരൺ. ആ, ഗുഡ് മോർണിംഗ്. ഒരു നീണ്ട അന്വേഷണ പരമ്പരയ്ക്ക് തുടക്കമെന്ന് കേട്ടു. ഒരു ദേശാടനം, തെരുവോരങ്ങൾ തോറും കയറി ഇറങ്ങുന്ന ഒരു ദേശാടനം. ത്രില്ലിംഗ് സബ്ജക്ട്. എല്ലാം നഷ്ടപ്പെട്ട് തെരുവോരങ്ങളിൽ അന്തിയുറങ്ങുന്നവരുടെ വേദനകളെ വെളിച്ചത്തിൽ കൊണ്ടുവരിക, അവരെ ചൂഷണം ചെയ്യുന്നവരെ പൊതുസമൂഹത്തിന് കാട്ടിക്കൊടുക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ഹെൽപ്പ് എപ്പോൾ ആവശ്യം വന്നാലും പറയാൻ മടിക്കരുത്. ഓക്കെ, താങ്ക് യു. ബെസ്റ്റ് ഓഫ് ലക്ക് കിരൺ. ഓക്കെ. മാഡം, ഇന്ന് രാവിലെ മുതൽ എന്റെ അന്വേഷണം ചിലപ്പോൾ അല്പം വൈകിന്ന് വരാം. സമയം എത്ര വേണമെങ്കിലും എടുത്തോളൂ. ഇത് നമ്മുടെ പത്രത്തിന്റെ പുരോഗതിക്ക് ആവശ്യമാണ്. ഇത് നമ്മുടെ പത്രത്തിന് ഗുണം ചെയ്യും. തീർച്ചയായും മാഡം. എന്റെ ഫോട്ടോ പത്രത്തിൽ കൊടുക്കാനാണല്ലേ? അനാഥരുടെ കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണല്ലേ? ശരിക്കും പറഞ്ഞാൽ എന്നെ അറിയാല്ലേ. മോനൊന്ന് കണ്ണടച്ചേ, ഞാൻ ചില കാര്യങ്ങൾ കാണിച്ചു തരാം. ശരിയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം. മോൻ കണ്ണടയ്ക്കൂ. ഇപ്പോൾ വിശ്വാസമായി അല്ലേ? Thank you.
മയകണ്ണ, നീ വാ. ഒരു കാര്യമുണ്ട്, നിറയെ കാശ് കിട്ടുന്ന പണിയാ. കഞ്ഞാവിന്റെ ഇടപാടാണെങ്കിൽ ഞാനില്ല. രണ്ടു പ്രാവശ്യം പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാ. ഞാൻ ഇനി ആ പണിക്കില്ല. ഞാൻ ഇനി ഇവിടെ എവിടെയെങ്കിലും കുഴി തോണ്ടി ജീവിച്ചോളാം. ഇതൊന്നും അല്ലടാ, നീ വാ. നീ പേടിക്കണ്ട. എന്താ പൊപ്പണ്ണ? അതെ, ആരും അറിയാതെ ഒരു ശവം കുഴിച്ചിടാന്. ആരുടെ? അതൊന്നും നീ അറിയണ്ട. രാത്രി വണ്ടി ശവം വരും, നീ അതാ മുതുമലക്കാട്ടി കൊണ്ട് കുഴിച്ചിടണം. ഇത് വെച്ചോ ബൊപ്പ. എപ്പോഴാ വരിക? അതെ, ഞാൻ വൈകിട്ട് വന്ന് വിളിക്കും. അപ്പൊ നീ എന്റെ കൂടെ വന്നാ മതി. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് ലേല, ഇവളുടെ പേര് മല്ലി. നിങ്ങൾ വല്ലതും കഴിച്ചോ? ആ രണ്ട് അപ്പം എടുക്കൂ. ദാ മേടിച്ചോളൂ. മടിക്കണ്ട, മേടിച്ചോളൂ. നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ട്? അമ്മയുണ്ട്. അപ്പൊ അച്ഛനില്ലേ? സാർ അത് വായിച്ചില്ലേ? അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ അച്ഛനെ കണ്ടിട്ടില്ല. അപ്പൊ അമ്മ എവിടെയുണ്ട്? അവിടെ. അവിടെയാണ് സാർ. ആ പോയിക്കോളൂ. ഈ കാണുന്ന കുടിലൊക്കെ ഞങ്ങൾ പൊളിക്കാൻ പോവാ. മുനിസിപ്പാലിറ്റി ഓർഡറാന്ന് പറഞ്ഞില്ലേ? മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. പോയേ പറ്റൂ. നിങ്ങൾ പോവാതെ പറ്റില്ല. പോണം, പോണം, പോയേ പറ്റൂ. ഇല്ലില്ല, ഇത് മുനിസിപ്പാലിറ്റി ഓർഡർ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞാലേ. ഇനി ഇതിനകത്തൊന്നും പറയാനും ഇല്ല, ഒന്നും ചോദിക്കാനും ഇല്ല. നിങ്ങളിങ്ങനെ നോക്കിക്കാ, ഈ സാധനങ്ങൾക്ക് എടുത്ത് പുറത്തേക്ക് പൊളിച്ച് നിൽക്ക്. പെട്ടെന്ന്, സമയമില്ല. അപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ. എന്തായി കിരൺ? മാഡം, ഫീച്ചർ ഒക്കെ തയ്യാറായോ? അതിന്റെ തിരക്കിലാണോ? അതെ മാഡം. തെരുവിലെ ജീവിതങ്ങളുടെ യാത്ര എങ്ങനെയുണ്ട്?
സ്വപ്നങ്ങളെല്ലാം എരിഞ്ഞടങ്ങിയവരാ തെരുവിന്റെ മക്കൾ. എവിടെ നോക്കിയോ വന്നെത്തിയവരാ ഇവർ. അവരിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങുമ്പോഴാ അവരുടെ വേദനകൾ നമ്മളെ തൊട്ടുപൊള്ളിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ ഫീച്ചർ പത്രത്തിൽ വരണമെന്നാണ് എന്റെ ആഗ്രഹം. വി ആർ വെയിറ്റിംഗ് ഫോർ യു കിരൺ. ശരി മാഡം. ഓക്കെ, എന്തുണ്ടെങ്കിലും വിളിക്കണം. ഓക്കെ, സീ യു. ഓക്കെ, ഗുഡ് നൈറ്റ് മാഡം. ഫോർ എക്സാമ്പിൾ, ദാറ്റ്സ് അബൗ 50 ക്രോസ്. ദാറ്റ്സ് മൈ ടാർഗറ്റ്. ഹാ, നല്ല ടൈമിലാണല്ലോ. എന്താ എന്താ ടീ, എന്തോ കാര്യം? ഡാഡോ വീട്ടിൽ വന്നാണ്. എന്തോ കാര്യം? എന്തുവാ? ഇത് വാ, നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകാം. വാ, നടക്ക്. തെരുവിൽ നാടോടികൾ പാർത്തിരുന്ന കുടികൾ പൊളിച്ചു മാറ്റി. സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പാർപ്പിട്ട് പട്ടണമുണ്ട്. ഒത്താശ ചെയ്ത് ഗവൺമെന്റ് ജീവനക്കാരൻ ലാൻഡ്മാഫിയും പോലീസ് അറസ്റ്റ് ചെയ്തു. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് പൊതുസ്ഥലത്ത് നാടോടികൾ താമസിച്ചിരുന്ന കുടികളെ നശിപ്പിക്കുകയും റിയൽ എസ്റ്റേറ്റ് മാഫിയുമായി ചേർന്ന് ഹോട്ടൽ നിർമ്മാണത്തിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്ത മുനിസിപ്പൽ ഓഫീസറെയും റിയൽ എസ്റ്റേറ്റ് ഉടമയും സി ഐ സതീശനും സുരേഷും അടങ്ങുന്ന സംഘം പിടികൂടിയുണ്ടായി. എക്സ്ക്യൂസ് മീ സർ. ആ, ഞാൻ ജയ്ഹിന്ദ് പത്രത്തിൽ ആയിരിക്കും. ഇവനെ ചില ഗുണ്ടാസ് കാറിൽ തട്ടിക്കൊണ്ട് പോവായിരുന്നു. ഇത്തിരി ധൈര്യം കൈവരിച്ചുകൊണ്ട് ഇവനെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റി. എന്താ നിന്റെ പേര്? എൻ പേര് ശരവണ. വാ, എങ്ങടാ ഊര്? സേലം. ഇങ്ങ വന്നിട്ട് എവളോ നാളാച്ചു? ரொம்ப நாளாச்சு. அப்பா அம்மா எல்லாம் இருக்கா உனக்கு? இருக்கு. அப்பா அம்மா என் தங்கச்சி. அவர்ல எங்க இருக்கு? வேலூர் ஜங்ஷன்ல கோட்டை மைதான் இருக்க, அங்க தூங்கிட்டு இருக்க. அந்த இடத்துல என்ன நடந்தாச்சு சொல்ற? அங்க எல்லாரும் படிச்சுட்டு இருக்க, அந்த நேரத்துல ரெண்டு பேர் சேர்ந்து என்னோட வாய மூடி எடுத்து கொண்டு கார்ல ஏறி போயாச்சு. அது வந்து அவங்க பயங்கரமான ஆளுங்க. ഈ നഗരത്തിൽ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഇതുപോലുള്ള പിള്ളേരെ കാണാതാവില്ല. എന്തായാലും നിങ്ങൾ ചെയ്തൊരു വലിയ കാര്യം മിസ്റ്റർ കിരൺലാൽ. നിങ്ങളാണോ ജയ്ഹിന്ദ് പത്രത്തിന്റെ റിപ്പോർട്ടർ? അതെ. പക്ഷെ ഞാൻ ഈ തെരുവ് ജീവിതങ്ങളെ കുറിച്ച് ഒരു ഫീച്ചർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഓ, അപ്പൊ ഞങ്ങളുടെ അന്വേഷണ വഴികളിൽ പലപ്പോഴും നമുക്ക് കണ്ടുമുട്ടേണ്ടി വരും. എന്തായാലും നാളെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട കുറച്ച് ഫോട്ടോസ് ഞാൻ കളക്ട് ചെയ്ത് തരാം. താങ്ക് യു സർ. കിരൺലാൽ എവിടെയാ താമസം? ആ നമ്പ്യാർ റോഡിലൊരു പഴയ ലോഡ്ജിൽ, അവിടെയാണ് താമസം. ആ, ആയിക്കോട്ടെ, അപ്പൊ കാണാം. ശരി സർ. ഓക്കെ. ഹലോ, എന്താ പപ്പാ? നമ്മൾ തട്ടിയെടുത്ത കുട്ടിയായിട്ട് പോലീസ് സ്റ്റേഷനോട് പോയിട്ടുണ്ട്. അപ്പൊ ഭൈരവന് സുമാര് സാറുമായിട്ട് വണ്ടി മാറ്റിയിടാൻ പോയിരിക്കുക. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ വയ്ക്കോ. ശരി സാർ.
ബാനു എത്തിയോ അവിടെ? ആ കുറച്ച് നേരത്തെ എത്തി. മോളുറങ്ങിയോ? ആ അവളുറങ്ങി. വന്ന് കേറിയതല്ലേ ഉള്ളൂ. കുറച്ചു നേരം കഴിഞ്ഞ് വിളിക്കാന്നിരിക്കുകയാണ്, അപ്പോഴാണ് നിന്റെ വിളി. ഇത് കൊറേ കേട്ടതാ മാഷെ. ഇവിടുന്ന് പോയാ പിന്നെ ഈ ടീച്ചറേയും മോളെയും ഓർമ്മയുണ്ടാവില്ലല്ലോ. അങ്ങനെ പറയല്ലേ ബാനു, എന്റെ ഉള്ളിൽ മുഴുവൻ നീയും നമ്മുടെ മാലാക കുട്ടിയും മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും കഴിച്ചോ? കഴിച്ചിട്ടില്ല, കഴിക്കണം. ഇങ്ങ വേഗം കഴിച്ച് കിടന്നുറങ്ങിക്കോ എന്റെ മാഷ്. ആ ശരി, ഗുഡ് നൈറ്റ്. ഓക്കെ ഓക്കെ. നോക്കി പേടിപ്പിക്കണടാ പുല്ല. ഇവനെ ടാ ഇവിടെ വാടാ, ഓടരുത്, എന്നെ ഓടിക്കരുത്. മൂലക്കുരുവിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാന്ന് എനിക്ക് ഓടിക്കില്ലേന്ന്. ഇരിക്കണോന്ന് പോയി നിക്ക. നന്നായി പെരും കള്ളനാവൻ. പിന്നെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ഓടിക്കായിരുന്നു. തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളാ സാർ. ഞങ്ങളും പോകട്ടെ. ശോ ഇനി വണ്ടിയുടെ അവിടം വരെ നടക്കണല്ലോ. കാലിലാണെങ്കിൽ ആണിയാണ്. ഈ ജേർണലിസ്റ്റ് കിരൺലാലിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് വല്ല അറിയുമോ? ഒരു പത്ര ഓഫീസിൽ ലേഖകനായതുകൊണ്ട് സ്വാധീനവും ബലവും കാണും. ഒരു ലേഖനം തയ്യാറാക്കി ഒന്ന് രണ്ട് രാഷ്ട്രീയക്കാരെയും മറ്റു പലരെ ഒതുക്കിയതാ കക്ഷി. പലർക്കും വ്യക്തിപരേഖയുണ്ട് കിരൺലാലിനോട്. അവരുടെ പേര് പറഞ്ഞ് നമുക്കൊരു തട്ട് കൊടുത്താലോ? ഇതെന്തു പറ്റി കിരൺ? ടീച്ചർ തയ്യാറാക്കിയ എന്റെ പ്രതിഷേധം. ആരാ? ആ എനിക്ക് ചിലരെ സംശയമുണ്ട്. എങ്ങനെ? ഞാൻ ഇന്നലെ സ്റ്റേഷനിൽ പോയിരുന്നു. സംശയമുള്ളവരുടെ വണ്ടി നമ്പർ ഞാൻ അവർക്ക് കൊടുത്തിരുന്നു. കുറച്ച് കഴിഞ്ഞ് റൂമിൽ ചെന്നപ്പോൾ ചില ആളുകൾ എൻ്റെ ബൈക്ക് കത്തിക്കാൻ ശ്രമിച്ചു. അത് തടയാൻ ചെന്നപ്പോൾ അത് സംഭവിച്ചു. ആ അതൊക്കെ ഇതിൻ്റെ ഭാഗം. വാ കയറ്, എന്നിട്ട് ആ എസ് ഐനെ കൂടെ കണ്ടിട്ട് പിരിയാം. ശരി. എസ് ഐ സാറല്ലേ? നിങ്ങളാരാ? ഞാനൊരു പത്രപ്രവർത്തകയാണ്, പേര് ഗൗരി. ആ കിരൺലാൽ അല്ലേ? വാ. കൈക്കെന്താ സംഭവിച്ചത്? എല്ലാം ഇതിലുണ്ട് സർ. ഇവരാരെങ്കിലൊക്കെ കണ്ടാ നിങ്ങൾ തിരിച്ചറിയോ? ഒരാളുടെ മുഖം എന്റെ മനസ്സിൽ നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ട്. എന്തായാലും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള കേസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. പിന്നെ കിരൺലാൽ തന്ന വണ്ടിയുടെ നമ്പർ, അത് ഞങ്ങൾ ട്രേസ് ചെയ്യുന്നുണ്ട്. സംശയം വേണ്ട കിരൺലാലെ, ഇത് ചെയ്തു അവര് തന്നെയായിരിക്കും. അങ്ങനെ ഒരു സംശയം ഞങ്ങൾക്കും ഉണ്ട്. പേടിക്കണ്ട, എത്രയും പെട്ടെന്ന് ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യും. ഇത് നിങ്ങളുടെ സ്ഥിരം വാചകമല്ലേ? എന്റെ പൊന്നു മാഡം, നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയല്ല ഞാൻ ഇത് പറയണത്. ഈ സ്റ്റേഷനിലല്ലാതെ വണ്ടി നമ്പറിനെ പറ്റി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആഹാ, അത് ശരി. അപ്പൊ നിങ്ങൾ പറഞ്ഞു വന്നത് ഇവിടെ തന്നെ ഇൻഫോമർ ഉണ്ടെന്നാണോ? അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. ആ എന്തായാലും ഈ കേസിനെ പറ്റിയും നിങ്ങളെ മർദ്ദിച്ചവരെ പറ്റിയും എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടൻ തന്നെ ഞാൻ അറിയിക്കും. എന്റെ കിരൺലാല് ഈ കാർ എവിടെയുണ്ടെങ്കിലും ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കാൻ ഓർഡർ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ സർ. ആ എന്നെ കുട്ടികൾ അതിലേ പോയി ഇതിലേ വന്ന് എന്നെ വരാ ചുമ്മാ. ഇവനൊന്നും വേറൊരു പണിയില്ല മനുഷ്യനെ ചുറ്റിക്കാനായിട്ട്. ആ കുടി തന്നെയാ, കേറി നോക്കടാ. Thank you.
മാറ്റിയടിക്കടാ ഇത് തന്നെ നീ ആ മയക്കുമരുന്ന് മടപ്പിച്ചു, ഞാൻ വട്ടം കോരി എടുത്തോളാം. വേഗം പോടാ, എടാ വരാ, ഓടി വേ. എടാ ഇതിനോട് വലിച്ചു കേട്ടി കേട്ടോ, പെട്ടെന്ന് വണ്ടി എടുക്കും, വണ്ടി എടുക്കാം. വേഗം മുതുമനെ വണ്ടി വിട്ട. നമുക്ക് പോലീസ് അമ്മമാരോടൊന്ന് പറഞ്ഞാലോ? പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനം. തെരുവിൽ താമസിക്കുന്നവരല്ലേ, ഇത് സംഭവിച്ചില്ല. ചെലപ്പോ മദ്യപിച്ച് വഴക്ക് കൂടുന്ന കാണാം. വള്ളിക്കെട്ട് കേസാണ് ഇതൊക്കെ. അതൊക്കെയല്ലേ. മോനെ കേറ, നിന്നെ കാണിച്ചോടോ നിന്നെ ഞാൻ അറിയില്ല. അകത്ത് സി എ ഉണ്ട്, അങ്ങോട്ടല്ലേ പോവോ. ഓക്കെ സാറേ, ചൈൽഡ് മിസ്സിംഗ് കേസാ. ശരി വനുണ്ടല്ലോ. അതെയോ? എന്റെ മോളെ കാണാനില്ല സാർ. കാണാതെ കുട്ടിക്ക് എത്ര വയസ്സായി? 12 വയസ്സ് കാണും സാർ. എന്റെ മോളെ എങ്ങനെയെങ്കിലും അന്വേഷിക്കണം സാർ. ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, നിങ്ങളൊന്ന് പുറത്തിരിക്കി. സാർ എങ്ങനെയെങ്കിലും എന്റെ മോളെ. പേടിക്കണ്ട, ഞാൻ അന്വേഷിച്ചോളാം. ചീരുവിന്റെ വീട് എവിടെ? ചീരു വീട് അങ്ക. ചീരു അല്ലേ? പേടിക്കണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്ന ആളാ. ഞാൻ പത്രത്തിൽ നിന്നാ സാറേ. ഇന്നലെ മുതൽ ഇവൾക്ക് പിരാന്താണ് സാറേ. ആ നമസ്കാരം. ഗുഡ് മോർണിംഗ് മാഡം. ആ കിരൺ വരൂ, ഇരിക്കൂ. കിരണിന്റെ വരുവ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. നല്ലൊരു സെൻസേഷണൽ ന്യൂസ് തടഞ്ഞ ഭാവമാണല്ലോ. ശരണ്യ പൊക്കോളൂ. ശരി മാഡം. നാളേക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഒരു മാറ്റർ തയ്യാറാക്കുകയായിരുന്നു ഞാൻ. തീരാറായോ? ഏയ് ഇല്ല കിരൺ, കുറച്ചും കൂടി ഉണ്ട്. കിരണിനെ അറിയാമല്ലോ, എനിക്ക് എന്റെ ആത്മനിരീക്ഷണമാണ് ഈ പത്രം.
ഇതാണ് എന്റെ സത്യം, ഇതാണ് എന്റെ നാവും. ചില വഴികൾ നമുക്ക് മുന്നിൽ തുറക്കുമ്പോൾ അതെന്തിനു വേണ്ടി എന്ന് അന്വേഷിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നിന്ന് ചില സത്യങ്ങൾ പുറത്തു വരും, നാം അതിന് ചില നിമിത്തങ്ങൾ മാത്രം. അങ്ങനെ നിമിത്തങ്ങളാകുവാൻ എല്ലാവർക്കും കഴിയില്ലല്ലോ. ഇതാണ് മാഡം എന്റെ ലേഖനത്തിന്റെ ആദ്യ പരമ്പരയിൽ വരേണ്ടത്. ചില വഴികൾ വെട്ടിത്തുറക്കാൻ ഇത് ഉപകാരപ്പെടുമെങ്കിൽ അത്രയും ആശ്വാസം. ഇതിന്റെ കാലൊച്ച തെരുവിലെ ജീവിതങ്ങളിൽ പ്രതീക്ഷയുടെ നാമ്പുകൾ വിരിക്കാൻ സാധിക്കുമെങ്കിൽ ഈ ഫീച്ചർ നാളെയുടെ വെളിച്ചമാണ്. എന്തൊക്കെയായാലും എന്റെ അന്വേഷണം ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിന്റെ പരിസമാപ്തി എങ്ങനെയായിരിക്കുന്ന എന്തോ എനിക്ക് തന്നെ അറിയില്ല. എന്താ സാർ? ഡോ ഡോ വണ്ടി നിർത്തണോ? സി ഐ ആണ്. ഹലോ, ആ പത്രലേഖകൻ കിരൺ തന്ന പരാതിയുടെ അന്വേഷണ റിപ്പോർട്ട് എ സി പിയുടെ മുന്നിൽ ഉടൻ സബ്മിറ്റ് ചെയ്യുവാൻ മെസ്സേജ് വന്നിരിക്കുന്നു. ഞാൻ എന്തോ ചെയ്യേണ്ടത്? അല്ല സാർ, അത് ഈ സാർ രണ്ടു ദിവസം കൂടി എനിക്ക് തരണം. എല്ലാം ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിക്കോളാം സാർ. ശരി, ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ആ ഓക്കെ സാർ, ശരി സാർ. ഇതൊക്കെ ഒറിജിനൽ ആണോടാ? എന്താടോ, വണ്ടിയൊന്നും കിട്ടിയില്ലേ? സാറ് എസ് ഐ നിന്ന് പ്രൊമോഷൻ ആയിട്ട് ചെലവൊന്നും ചെയ്തില്ല. അതൊക്കെ ചെയ്യണോ സാറിന്റെ അടുത്ത്? എടോ, ഇത് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന പ്രധാന പ്രതിയുടെ രേഖാചിത്രമാണ്. കിരൺലാൽ തന്നുവിട്ടതാണ്. ഓ, ആളെ കണ്ടിട്ട് ഒരു ഭീകരവാദിനെടോ. ആദ്യം ആളെ കേട്ടെ, അത് കഴിഞ്ഞിട്ട് വേണല്ലോ ഭീകരനാണോ എന്ന് ചിന്തിക്കാൻ. താനൊരു കോപ്പി വെച്ചോ, തനിക്കല്ലേ കേസിന്റെ ചാർജ്. ഓക്കെ, താൻ അത് വെച്ചോ. ഓ ശരി. ഈ തീവ്രവാദിനെ ആണുങ്ങൾ പൊക്കിയിട്ട് വേണം എനിക്ക് കിട്ടാനുള്ള പേര് കൂടി ആ സി ഐക്ക് കിട്ടാൻ. കേസിന്റെ അന്വേഷണം, കേസിന്റെ അന്വേഷണം. ഇതിനിപ്പ എന്താണ് ഒരു വഴി സാർ? വഴി? ആ വഴി വഴി എന്താ വഴി? എന്താ പറഞ്ഞോട്ടുള്ള വഴി? അത് ശരി, മേനയിലേക്കുള്ള വഴിയാ. അതെ, നീ നേരെ ഇവിടുന്ന് വടക്കോട്ട് നടക്കാം, എന്നിട്ട് 10 അടി പുറകോട്ട് നടന്നിട്ട് നേരെ തെക്കോട്ട് നടക്കാം, എന്നിട്ട് അവിടുന്ന് ഒരു 5 അടി പുറകോട്ട് നടന്നിട്ട് നേരെ കിഴക്കോട്ട് നടന്നാ നീ നിന്നോട്ട് തന്നെ വന്ന് നിൽക്കും. അതാണ് മേനക. പോടാ, പോ. ഇങ്ങനെ സാറേ പൊതുജനങ്ങളെ സേവിക്കുന്നത്? അയ്യോ, ഞാൻ തൊഴുത് സേവിക്കാവേ. സേവകൻ നടക്കണ്. പോടാ അവിടുന്ന്. എന്താ സാറേ? ഉപ്പന്റെ രേഖാചിത്രം ഇറങ്ങിയിട്ടുണ്ട്. മാറ്റിക്കോളാം. പേടിക്കണ്ട, ഞാൻ വേണ്ട ചെയ്തോളാം. ശരി ശരി സാർ. ടിക്കടോ. ചട്ടം കിട്ടണില്ല. എ സി പിക്ക് ഇപ്പൊ എങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. പൊട്ടി പോകോ? ഡോ വന്നേ. പത്രക്കാരൻ കിരൺലാൽ എന്ന കേസ് ഉടൻ തീർപ്പാക്കണമെന്ന് പറഞ്ഞ് എ സി പി വിളിച്ചേക്കണേ. ഞാൻ വെറും പോലീസുകാരനായിരുന്നു അപ്പൊ ഇതിലും വലിയ കേസുകൾ അപ്പ തീർപ്പാക്കൊണ്ടിരുന്ന ആളാ. ഇപ്പൊ എസ് ഐയുടെ കുപ്പായം കിട്ടിക്കഴിഞ്ഞപ്പ ജോലി ഭാരം ഇരട്ടിയായത് മെച്ചം. ഇനിയിപ്പൊ എന്ത് ചെയ്യൂന്ന ഞാൻ ആലോചിക്കണം. ഇനിയിപ്പോ ഉടനെ എന്തെങ്കിലും ഐഡിയ കണ്ടെത്തിയേ പറ്റൂ സാർ. പിടികിട്ടി. എടോ, കടുവയെ കടുവ തന്നെ പിടി കൂടും. നോക്കിക്കോ, കടുവയെ കിടുവ പിടിക്കുന്നില്ല സാർ. ഒന്ന് പോടോ അവിടെ നിന്ന്. എടോ, അതൊക്കെ വിവരമില്ലാത്ത ആരും എഴുതി വെച്ചേക്കണതാ. തനിക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ? ദേ കേട്ടോ, ഇന്നു മുതൽ കിരൺലാൽ എന്ന പത്രപ്രവർത്തകനായി ഞാൻ ജീവിക്കാൻ പോകും.
സാറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. സാറിന് ഭയങ്കര കഴിവാന്ന്. വണ്ടിയറോ? ഓ, സാറിന്റെ ഒരു കാര്യം. എവിടെയെങ്കിലും ഒട്ടിയാൻ പോക്കും. എന്തായാലും ഇങ്ങനെ നടക്കുന്നോണ്ട് ആർക്കും തിരിച്ചറിയാൻ പറ്റൂല. ഓക്കേ, എക്സ്ക്യൂസ് മീ, ഒരു ഫോട്ടോ എടുത്തോ. ഫോട്ടോയോ? എടുത്തോളൂ. താങ്ക്സ്. എന്നെ ഇഷ്ടമായല്ലേ? സ്മൈൽ. എന്തോന്നാ? ചിരിക്കൂ. പത്രക്കാരനാ? ആണോ? മൗനം ഒന്ന് കാണിക്കൂ. പുച്ഛം, ശൃംഗാരം, ബീവത്സം. കൊള്ളാം കൊള്ളാം, നന്നായിട്ടുണ്ട്. ചേട്ടൻ എന്നെ ഇഷ്ടമാണല്ലേ? കണ്ണടയ്ക്കാമെങ്കിൽ ഞാനൊരു കാര്യം കാണിച്ചു തരാം. വിശ്വസിക്കാവോ? വിശ്വസിക്കുമെങ്കിൽ ഞാനൊരു കൂട്ടം കാണിച്ചു തരാം. എന്നെ ഇതുപോലെ പലരും പറഞ്ഞ് പറ്റിച്ചിട്ടുള്ളതാ. കണ്ണടയ്ക്കൂ? കാണിച്ചു തരൂല്ലോ. ചേട്ടന്റെ വരവ് ഞാൻ പ്രതീക്ഷിച്ചു. അയ്യോ ചേട്ടൻ എന്നെ ഇട്ടിട്ട് പോയല്ലേ. അയ്യോ ചേട്ടൻ എന്നെ ഇട്ടിട്ട് പോയല്ലേ. ചേട്ടാ, ചേട്ടൻ എന്നെ ഇട്ടിട്ട് പോയല്ലേ. ഫിലി ഭ്രാന്താണല്ലേ. അയ്യോ കള്ളോ. ഡോക്ടർ സാർ, എന്താ ഭൈരവ്? രേഖാചിത്രം തയ്യാറായി. നമ്മുടെ ബൊപ്പന്റെ മുഖമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. സുകുമാരൻ സാർ വിളിച്ചു പറഞ്ഞതാ. എത്രയും പെട്ടെന്ന് ബൊപ്പനെ എവിടേക്കെങ്കിലും മാറ്റണം. മുതുമലയിലേക്കോ ഉൾക്കാടുകളിൽ എവിടെയെങ്കിലും സേഫായിട്ട് കിരൺലാലിനൊരു ഷോക്ക് കൊടുക്കണം. അത് അവൻ്റെ വീട്ടുകാർക്കാവുമ്പോൾ കൂടുതൽ നോവും. ഇനി അവൻ ഇറങ്ങി കളിക്കരുത്. ഇതോടെ നിർത്തണം എല്ലാം. ഞാൻ എന്നാ ബൊപ്പനെ വേഗം വിളിക്കട്ടെ. വേഗം വേണം. എല്ലായിടത്തും കയറി നോക്കണം. Ha ha ha.
എന്റെ പൊന്നു പോലെ. അയ്യോ എനിക്ക് ഞാനടാ പൊന്നുപോലെ. മഴയായി
ഹലോ, സി എ ഹിയർ. സി സതീഷ്, ഞാൻ എ സി പി ആണ് സാർ. കിരൺ ലാലിന്റെ ഭാര്യയുടെ കേസ് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ് സാർ. താനും ആ സ്ക്വാഡിലുണ്ടോ? ഓക്കെ സാർ. എസ് ഐക്ക് സസ്പെൻഷനാ സാർ. അത് ഓ സാർ, ആ എസ് ഐനെ ഒന്ന് വിളിച്ചടോ. ശരി സാർ. സാർ, താൻ എന്ത് ഉലിമാലൊക്കെ എടോ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? എന്താ സാർ? എടോ, ആ ജയ്ഹിന്ദ് പത്രത്തിന്റെ എം ഡി വരുന്നുണ്ട്. അവരുടെ കേസ് മുകളിലേക്ക് പോയിരിക്കുക. എടോ, അതല്ല, അവര് കൊടുത്തിരിക്കുന്ന കേസുണ്ടല്ലോ, മുകളിലേക്ക് ഊർജിതമായിട്ട് അന്വേഷണം പോയിരിക്കുക. തനിക്ക് സസ്പെൻഷൻ ഉറപ്പാ. താൻ എങ്ങനെയെങ്കിലും കയ്യും കാലും പിടിച്ച് ആ സസ്പെൻഷൻ ഒന്ന് ഒഴിവാക്കാൻ നോക്ക്. നമസ്കാരം. കേസിനെ സംബന്ധിച്ച് എന്തായി മാഡം? അത് നിങ്ങൾ ഇനിയൊന്നും പറയണ്ട. ഒന്നല്ലെങ്കിൽ പ്രതിയെ എത്ര പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ മുകളിലേക്ക് അന്വേഷണം ഹാൻഡ് ഓവർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ജയ്ഹിന്ദ് പത്രാധിപൻ ശ്രീ കിരൺലാലിന്റെ ഭാര്യയുടെ മരണത്തിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പുനരന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പിൽ നിന്നും തീരുമാനമായി. നമ്മുടെ ശങ്കുണ്ണിയേട്ടന്റെ മോള്. ദൈവമേ. പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ റോസ്മേരി ഇപ്പോഴത്തെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആരോപിച്ച് ജില്ലാ കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. സാധാരണ വീഴ്ചയിൽ പറ്റിയ പരിക്ക് മൂലം രക്തം വാർന്ന് മരണപ്പെട്ടതായി സ്ഥലത്തെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. പറഞ്ഞോളൂ സുകുമാരൻ സാർ. സതീഷ് ഒരു തരത്തിലും വഴങ്ങാത്ത ഒരു മൂരാച്ചി സ്വഭാവക്കാരനാ. അയാളുടെ അന്വേഷണം മുഴുവനും ഒപ്പന് നേരെയാ. അതിനിടയ്ക്ക് കിരൺലാലിനെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിയാ അവൻ്റെ വീട്ടുകാരെ ഒന്ന് പേടിപ്പിക്കാൻ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതേ കൊന്നിട്ട് വന്നിരിക്കുന്നു. നിന്നെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ച് എന്നെ വേണം പറയാൻ. ഒരബദ്ധം പറ്റിപ്പോയി. അബദ്ധം നാണമില്ലല്ലോടാ നിനക്കൊക്കെ ഇത് പറയാൻ. കൊന്നിരിക്കുന്നതേ ഒരു ജേർണലിസ്റ്റിന്റെ ഭാര്യയാ. മീഡിയക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് സ്വാധീനമുള്ളവർ വരെ ഈ കേസിൽ മുഖം തിരിച്ചെന്ന് വരും. ആദ്യം അന്വേഷണത്തിന്റെ സ്വഭാവം മനസ്സിലാക്കട്ടെ, അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇതിനിടയിൽ ബൊപ്പൻ പുറത്തിറങ്ങരുത്, ബൊപ്പനെ പിടികൂടരുത്. സാരമില്ല, ബൊപ്പന്റെ കാര്യം ഞാൻ ഏറ്റു, നിങ്ങൾ വെക്കോ. ലാലേ, നഷ്ടപ്പെട്ടൊന്നും നമുക്ക് തിരിച്ചിട്ടില്ല. ഇതൊക്കെ വിധിയെന്ന് കരുതി നമുക്ക് സമാധാനിക്കാം. ജീവിതം ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. ഇങ്ങനെ മൂഡൌട്ടായിട്ടിരിക്കാണ്ട് ഓഫീസിൽ വരണം. അനഘയ്ക്ക് ഇപ്പോഴാവശ്യം സ്നേഹവും പരിചരണവുമാണ്. അത് കിരൺ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അനൂസിനെ അമ്മയെ പോലെ പരിചരിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയെ എനിക്കറിയാം. എന്റെ വീടിന്റെ അടുത്താണ്. നാളെ അവളോട് വരാൻ പറയട്ടെ. വളരെ നല്ലൊരു കാര്യമാ മോളെ, എനിക്കാണ് തീരെ ഒയ്യാതെയായി. എന്നെപ്പോലെ ഇവനെപ്പോലെയുള്ള ഒരാളെ അല്ല ഇന്നത്തേക്ക് ആവശ്യം. അവളെ സ്നേഹിക്കാനും പരിചരിക്കാനും പറ്റിയ അമ്മയെ പോലൊരാൾ, അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടി മോളുടെ ദൃഷ്ടിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ വരാൻ പറയൂ, വിരോധമില്ല. എന്താ മോനെ? ഗൗരിക്ക് എത്ര വിശ്വാസമാണെങ്കിൽ വരാൻ പറയൂ.
ആരും കാണാതെ ബീഡി വലിക്കുമ്പോഴേ ആലോചിക്കണം, ഇങ്ങനെ കിടന്ന് ചുമച്ച് തളരുമെന്ന്. എന്തെങ്കിലും വന്നാലേ അനുഭവിക്കാൻ ഞങ്ങളേ ഉള്ളൂ. വായില് ചോമാറാൻ ഒരു ബീഡി വലിച്ചുള്ളൂ. ഒരു ബീഡി, ഒരു കെട്ട് ബീഡി വലിച്ചിട്ടുണ്ടാവും. വഴിയ പോണ പിള്ളേരെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ഈ കുറകാരനെ എനിക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ആരും പറഞ്ഞേ നിന്റെ കൂർക്കമ്പലി കാരണം എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റണല്ല. എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നിക്ക എന്റെ മെക്കെട്ട് കയറാൻ. ഇപ്പൊ അങ്ങനെ ഇനിയിപ്പ ഞാനൊന്നും പറയുന്നില്ല. ഈ കാര്യം പറഞ്ഞ് രണ്ടുപേരും വഴക്കൂടണ്ട. തുടങ്ങിയ പിന്നെ നിർത്തൂല. എന്താ ചെയ്യ? അയ്യപ്പോ എന്താ ചുമക്കുന്ന? വീട്ടിൽ തുടങ്ങിയോ? ഒന്നും പറയണ്ട എന്റെ ഏട്ടാ, എത്ര പറഞ്ഞാലും കേക്കാതായി. പീഡി വലിക്കാൻ ശ്വാസം മുട്ടലുണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാ വലിക്കുന്നേ? ഇടയ്ക്കൊക്കെ ഒരു വീഡിയോ വിളിച്ചോളാൻ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറയില്ലല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, അയാളത് മറന്നുപോയിട്ടുണ്ടാവും. ഇടയ്ക്ക് ഞാൻ ഓരോന്ന് പിടിപ്പിക്കാറുണ്ട്. പറയാ ചേട്ടൻ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. അയ്യോ വേണ്ട മോളെ. ആ ഞാനിപ്പോ വന്നത് ഒരു കാര്യം ചോദിക്കാനാ. എന്റെ മരുമകളുടെ കുട്ടി ആക്സിഡന്റ് ആയ ആശുപത്രിയിലാണ്. അവളെ പരിചരിക്കാൻ ഒരാള് വേണം. ഗൗരിയ നന്ദിനിയുടെ കാര്യം എന്നോട് പറഞ്ഞത്, അതാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അയ്യപ്പനെ വീട് തമ്മിൽ ചെറുപ്പം മുതലേ അറിയാമല്ലോ. അല്ല അത്, അയ്യോ എന്താ മോളെ ഇങ്ങനെ പറയുന്നേ? നമ്മൾ ഇന്നും ഇന്നലെ പരിചയപ്പെട്ടതല്ലോ, വർഷങ്ങളോളം പരിചയമുള്ളതല്ലേ. ആ കാര്യത്തിൽ മോള് പേടിക്കണ്ട. അപ്പൊ വരുന്നതിൽ വിരോധമില്ലെങ്കിൽ നാളെ കാലത്ത് ഒരു ഓട്ടോയിലേക്ക് വന്നാ മതി. എന്നാ ഇറങ്ങട്ടെ. പഞ്ചസാര ആ ഇത് തന്നെ. എന്ത് ചെയ്യ, പെണ്ണ് ചെയ്യേണ്ട പണിയാ. എന്താ ചായ എന്നെ കൊണ്ട്? എന്നാ ചായ. താങ്ക് യു. എന്റെ അമ്മോ എന്താ മോനെ, ചായക്ക് മധുരം കൂടിയോ? ബെസ്റ്റ് ചായ. ആ അതേ കറണ്ട് പോയി. ഏ ആരാ ഇത്? അത് വേറെ ആരുമല്ല, അമ്മാവ് ഇന്നലെ പറഞ്ഞ പെണ്ണ. ആ വാ മോളെ വാ. നമസ്കാരം. കൊച്ചുമോള, അന്നത്തെ സംഭവത്തിന് ശേഷം ഇപ്പോഴാണ് എന്റെ കൊച്ചുമോളുടെ ശബ്ദം കേൾക്കുന്നത്. അനഘയെ കുറിച്ച് ഗൗരി എപ്പോഴും പറയാറുണ്ട്. എനിക്കവളെ കാണാൻ കൊതിയാവുന്നുണ്ട്. വരുമോളെ. ഉറക്കായോ? അപ്പോ ഒരു ചായ കുടിച്ചാലോ? അമ്മ വാ പഞ്ചസാര. അമ്മ അവൻ ഇനി ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടണ്ട. അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാൻ കൂടിയാ ഞാൻ വന്നേക്കുന്നേ. എവിടെയെങ്കിലും സുഖമായിട്ട് പോയത്. കൃഷ്ണ ഭഗവാനെ. യെസ്, ഗുഡ് മോർണിംഗ് സാർ.
മിസ്റ്റർ കിരൺലാലിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഒരു വണ്ടിയുടെ നമ്പർ കിട്ടിയെന്ന് കേട്ടല്ലോ, അതിന്റെ ഡീറ്റെയിൽസ് എന്തേ? സാർ, ഞാൻ നമ്പറിനെ പറ്റി അന്വേഷിച്ചപ്പോൾ മായക്കണ്ണൻ എന്ന വ്യക്തിയുടേതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ, അതിന്റെ അഡ്രസ് എടുക്കുന്നത് മുതുമല എന്ന എസ്റ്റേറ്റിന്റെ പരിസരമാണ് സാർ. ഓഹോ സാർ, ഞാൻ അതിനുവേണ്ടി ആളെ അയച്ചിട്ടുണ്ട് സാർ. ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. ഞാനിപ്പോൾ തെരുകുട്ടികളുടെ മിസ്സിംഗ് കേസ് കൂടാതെ കിരൺലാലിന്റെ ഭാര്യയുടെ മരണത്തെ കുറിച്ചുള്ള DYSP സ്ക്വാഡിലുമുണ്ട്. അതുകൊണ്ടാണ് DYSP എന്നെ കാണാൻ തന്നെ അയച്ചത്. ഈ കേസ് കിരൺലാലിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന തോന്നിക്കൽ പഞ്ചായത്ത് സ്റ്റേഷൻ പരിധിയിലാണ്. അവര് ഈ കേസ് സാധാരണ ഒരു വീഴ്ചയിൽ പറ്റിയ മരണമായിട്ടാണ് FIR ഫയൽ ചെയ്തിരിക്കുന്നത്. സാർ, ഞാൻ എന്റെ കർത്തവ്യം എവിടുന്നാണ് തുടങ്ങേണ്ടത്? താൻ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു വേരക്കാരനെ പോലെ കിരൺലാലിന്റെ വീട്ടിൽ കയറിപ്പറ്റണം. യാതൊരു കാരണവശാലും താൻ ഒരു പോലീസുകാരനാണെന്ന് ആരും തന്നെ അറിയരുത്. അത് ഞാൻ ഏറ്റു സാർ. തനിക്കിവിടെ കയറിപ്പറ്റാൻ എളുപ്പം. അമ്മാവൻ എന്ന കാലത്ത് പച്ചക്കറി വാങ്ങാൻ മാർക്കറ്റിൽ പോകും. കൂടാതെ അമ്മാവനൊരു വേലക്കാരന് ആവശ്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇതാണ് കിരൺലാലിന്റെ അമ്മാവൻ ശങ്കുണിയുടെ ഫോട്ടോ. ഓക്കെ സാർ, ഞാൻ അദ്ദേഹത്തെ ബുദ്ധിപൂർവം കണ്ടുമുട്ടി ഇന്ന് തന്നെ എന്റെ കർത്തവ്യം ഇതാ തുടങ്ങിയാണ് സാർ. അമ്മാവാ സാറേ, സാറേ ദൈവമേ, ഇല്ലെങ്കിലും ഒന്ന് പൊങ്ങി കിട്ടണേ. ആ, ഒന്ന് നന്നേരി ഉടക്കണ്ട. എടുക്കലും തന്നെ പൊങ്ങലില്ല. കാര്യം കൊള്ള, പണിയും തരാം. മര്യാദക്ക് നിന്നില്ലെങ്കിൽ കൊന്നുകളേ ഞാൻ. മനസ്സിലായോ? മനസ്സിലായി. ഓർമ്മയിരിക്കട്ടെ. അപ്പോ ഈ കിളവൻ തന്നെ എനിക്ക് ആ പെണ്ണിനെ കൊന്നത്. എന്തായാലും വീട്ടിലേക്കല്ലേ പോണേ. കണ്ടുപിടിക്കണ്ട്, കണ്ടുപിടിക്കണുണ്ട്. നീ വല്ലോ പറഞ്ഞോ? ഏ, ഒന്നും പറഞ്ഞില്ല അമ്മാവ. അമ്മാവൻ എന്റെ ദൈവമാണെന്ന് പറയായിരുന്നു. കൃഷ്ണ, ഇനിയുള്ള കാലം അമ്മാവന് താങ്ങും തണലുമായിട്ട് ഞാനുണ്ടാവും. ഞാനുണ്ടാവും. ശരിയാക്കി തരാട്ടാ. അപ്പോ ഇതാണല്ലേ അമ്മാവന്റെ വീട്? എന്റെ വീടല്ലടാ, എന്റെ പെങ്ങളുടെ മകന്റെ വീടാ. അവന്റെ ഭാര്യ മരിച്ചുപോയി, ഒരു കൊച്ചുമോള് മാത്രമേ ഉള്ളൂ. അല്ല, ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നീ വാ. ഇതൊക്കെയാണല്ലോ എനിക്ക് അറിയേണ്ടത്. നീ വല്ലതും പറഞ്ഞോ. എന്റെ ഭാനുമോള് മരിച്ചിട്ട് അവളുടെ ആത്മാ ഇവിടെ തന്നെ ഉണ്ടെന്നൊരു തോന്നല്. അല്ല, ആത്മാവോ? ഇല്ല, പേടിയുണ്ടോ? ഏയ്, ചെറുതായിട്ടൊരു ഭയം. ഇടക്കിടക്ക് പേടിപ്പിക്കാറുണ്ട്. ഏഹ്,
ഇതായിരുന്നു പണ്ടാറടങ്ങിട്ട് പേടിപ്പിക്കാൻ വരണം. ദീപം 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 എനിക്ക് തൊഴടാ. പിന്നെ ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് വീട്ടില്. അല്ല ഇനി ഇരിക്കാലോ അല്ലേ. അതെ ഇരിക്ക. എന്താ അത് എനിക്കാൻ പറഞ്ഞു എനിക്ക് ഇരിക്കാൻ പറഞ്ഞു ഇരിക്ക. അതൊക്കെ വേണ്ടി വരും ഭഗവാനെ. അമ്മാവ ഞാൻ പോവാട്ടോ. ഇത്ര നേരായില്ലേ, ഞാൻ കൊണ്ടുപോയി വിടാം. സാരില്ല ഞാൻ പൊക്കോളാം. സന്ധ്യയായില്ലേ മോളെ. ഇതാരാ? ഇയാള് പുതുതായിട്ട് പണിക്ക് വന്നതാ. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഉണക്കത്തേക്ക് നമുക്ക് പെരുകിട്ടിട്ട് കഞ്ഞിയും കുടിച്ച് രണ്ടു ദിവസം കഞ്ഞിട്ട് പൊക്കോളെ. അത്രേ ഉള്ളു. ഒരു പാവം പോലെ തോന്നിക്കുന്നുണ്ട്. എന്തായാലും ഇയാളല്ല. എന്താ മോളെ, നീ വന്നപ്പോ മുതല് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. ഞാൻ ആ കുട്ടിയെ പറ്റി ആലോചിക്കായിരുന്നു. എനിക്ക് തോന്നി നല്ല ഓമരത്തുള്ള മുഖം, ആ കുട്ടിയുടെ ഒരു വിധി. അപ്പോ ആ കുട്ടിക്ക് എത്ര വയസ്സായി? ഒരു 5.5 വയസ്സുണ്ടാവും. അത്രേ ആയിട്ടുള്ളൂ. കഷ്ടം. നമ്മുടെ തെക്കേലെ രാഘവന്റെ മോന്റെ പ്രായം. എങ്ങനെയാ ആ കുട്ടിയുടെ അമ്മ മരിച്ചത്? ഇത്ര നേരം കേട്ടിരുന്നിട്ടും ഇപ്പോഴും ഒന്നും മനസ്സിലായില്ലേ? അവളിപ്പോ ഒരു കുട്ടിയെ നോക്കാൻ പോണില്ലേ, അതിന്റെ അമ്മ. അതെങ്ങനെയാ മരിച്ചത്? സാരില്ലാത്ത നേരത്ത് ആരൊക്കെയോ വീട്ടിൽ വന്ന് സാധനങ്ങളൊക്കെ തല്ലി തകർത്തു. അതിന്റെ ഇടയിൽ വന്ന സാറിന്റെ ഭാര്യയെ ഒരാൾ ചുമരിൽ തലയിടിപ്പിച്ചാ കൊന്നത്. ഇതെല്ലാം നേരിൽ കണ്ടതാ ആ കുട്ടി. അങ്ങനെയാ ആ കുട്ടി ഈ അവസ്ഥയിലായത്. പത്രത്തിൽ വായിച്ചില്ലേ, തെരുവു കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവരെ കുറിച്ച്? ഇതൊക്കെ ചെയ്തത് അവരായിരിക്കുമെന്നാ ഗൗരി പറഞ്ഞത്. അവരെന്തിനാ ആ കൊച്ചിനെ കൊന്നത്? കിരൺ സാർ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതിനെ കുറിച്ച് പത്രത്തിൽ എഴുതിയെന്നോ അവരെ പഠിക്കാൻ പോലീസിനെ സഹായിച്ചെന്നൊക്കെ പറയുന്ന കേട്ടു. അതിന്റെ പക തീർത്തതാ. അതിനിപ്പോ കൊച്ചിനെ കൊന്നിട്ട് അവർക്കെന്ത് കിട്ടി? പാവം, അതിന്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയായി. ഡോക്ടർമാരെന്താ പറഞ്ഞത്? ഇത് കണ്ട ഷോക്കിൽ നിന്ന് പറ്റിയതല്ലേ, കുറച്ചുനാൾ ചികിത്സിക്കേണ്ടി വരും. അവൾക്കെല്ലാവരും മനസ്സിലാവുന്നുണ്ട്, പക്ഷേ തിരിച്ചൊന്നും പറയാതെ വിങ്ങിപ്പൊട്ടുന്നത് എനിക്ക് കാണാം. അവരൊക്കെ പിടിച്ചോ മോളെ? ഇല്ലച്ചാ, അന്വേഷണം നടക്കുന്നുണ്ട്. ആദ്യമൊക്കെ അവരാ വീടുകളിൽ നിന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത്, ഇപ്പൊ അവരുടെ പിള്ളേരെയും തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. ഹായ്, കാലത്തിന്റെ ഒരു പോക്കേ. നീ ഇതുകൊണ്ട് അടുപ്പിൽ വരും. ഈ ചെടിയൊക്കെ മാറ്റിയില്ല കൊള്ളി വെള്ളം ചൂടാക്കി ചൂടളാ. ഒരു ദിവസം കുളിപ്പിച്ചാൻ കിടത്തണ്ടട്ടാ. സഹപ്രവർത്തനം ചിലതൊക്കെ അറിയുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടേ വിശർപ്പിന്റെ അസുഖമുള്ളത് പണിയെടുക്കാൻ പാടില്ല. പിന്നെന്തിനാ വേല ചെയ്യുന്നേ? അത് പട്ടിണി കിടന്നു ചാവണ്ടല്ലോ വെച്ചിട്ടാ. പോയോ? കിരൺ സാർ ഇപ്പൊ പോയുള്ളൂ. അതെ മോള് ഉറങ്ങട്ടോ. ചെല്ലി ചെല്ലി. അമ്മാവാ ചായ തരട്ടെ. ആയിക്കോട്ടെ. അതെ മധുരം കുറയ്ക്കാതെ പാല് കൂട്ടി ഒരു ചായ എനിക്കിട്ട. ആയിക്കോട്ടെ. ചെല്ലി ചെല്ലി. അമ്മാവോ അമ്മാവാ.
എൻ്റെ മനസ്സിൽ നഷ്ടപ്പെട്ടതെന്തോ തിരിച്ചു കിട്ടിയ പോലെ ഒരു തോന്നൽ. ഈ വയസ്സാം കാലത്തിന് ഇത് വേണം എൻ്റെ അമ്മവ. മനസ്സിൽ പ്രായം തോന്നിയാലേ വയസ്സാകൂ. സത്യം പറഞ്ഞ അമ്മാവനെ കണ്ട പ്രായം തോന്നിക്കില്ല, പ്രായമേ തോന്നിക്കില്ല. 18 വയസ്സായെന്ന് വിചാരം, പക്ഷെ മറച്ചിടണ്ട വരും. നീ വല്ലതും പറഞ്ഞോ? അല്ല, ഞാൻ പറയരുന്നു. എല്ലാ കുട്ടിയോട് തുറന്നു പറയണം. ഒരു പക്ഷേ അവൾ സമ്മതിച്ചാൽ എന്താ ഒരു വഴി? വൺ സൈഡ് പ്രേമായിരിക്കോ? നീ ഇപ്പൊ വല്ലതും പറഞ്ഞോ? ഇല്ല. അല്ല, ഞാൻ പറയായിരുന്നേ, നന്ദിനിയുടെ കൂടെ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി ഭഗവാന്റെ മുമ്പിൽ ഒരു കാണിക്ക കേട്ട് എല്ലാം അങ്ങോട്ട് തുറന്നങ്ങട്ട് പറയാ. നിനക്ക് നല്ല ബെസ്റ്റ് ഐഡിയ ഉണ്ട്. ഐഡിയ മാത്രല്ല, എയർടെല്ലും BSNL എന്തിനു പറയണ, പോലീസിന്റെ വയർലെസ് പോലും ഉണ്ട്. വൃദ്ധന്മാരെ സൂക്ഷിക്കുക. എടാ, അതൊരു പടത്തിന്റെ പേരല്ല. ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നീ നോക്കിക്കോ, ഞാൻ വരച്ച വരയിലെല്ലാം എന്റെ കൃഷ്ണ ഭഗവാനെ. ഭഗവാനെ കൃഷ്ണ, എല്ലാം ഭംഗിയാക്കി തരണേ. നീ തരണം. നമസ്കാരം ശങ്കുണ്ണിയേട്ടാ, ഇത് മരുമോളാണല്ലേ? അല്ല, താൻ എവിടെയായിരുന്നു? കൊറേ നാളായില്ല കണ്ടിട്ട്. ഞാൻ കുറച്ചാളായിട്ട് നാട്ടിലുണ്ടായിരുന്നില്ല. ലാൽ വീണ്ടും വിവാദനായോ? അതേ, കുറച്ച് ധൃതിയുണ്ട്, പോട്ടെ. ഓക്കെ, പണിയില്ലാണ്ട് നടക്കുക, വഞ്ചന കുത്തി പിടിക്കുക. മോളെ, ഞാനിനി എത്ര നാളാണെന്ന് അറിയില്ല. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? എന്റെ ഒരു ആഗ്രഹം മോള് സാധിച്ചു തരുവോ? ഏ, അതിനമ്മാവൻ സങ്കടപ്പെടണ്ട, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എല്ലാം നല്ലതിന് മാത്രം. എന്നെ ഒരു അച്ഛനെ പോലെയും എൻ്റെ കൊച്ചുമോളെ അവളുടെ അമ്മയെപ്പോലെയും നീ സ്നേഹിച്ചു, അതുപോലെ എൻ്റെ മകനെയും സ്നേഹിച്ചുകൂടെ? ഞാൻ അമ്മാവനെ വെറുതെ തെറ്റിദ്ധരിച്ചല്ലോ, എന്നോട് പൊറുക്കണേ. അതിന് ഇതിനെല്ലാം അമ്മാവന്റെ മോൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഒരു കുഴപ്പമില്ല, ഞാൻ പറയുന്നത് പോലെ മോള് കേട്ടാൽ അവൻ മോളുടെ വഴിക്ക് വരും. ആ കാര്യം ഞാൻ ഏറ്റു, നീ എങ്ങോട്ടാടാ? ഞാനാ? ആ, ഞാൻ കുറച്ച് ആനപ്പിണ്ടം വരാൻ വേണ്ടി വന്നു. ആനപ്പിണ്ടോ? എന്റെ അമ്മാവ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നെന്ന്. പ്രാർത്ഥിക്കാനോ? ആ, എടാ, പ്രാർത്ഥിക്കലല്ല, പ്രാർത്ഥിക്കാൻ. അതൊക്കെ എനിക്കറിയാം. മോളെ, ആളെ ബുദ്ധിമുട്ടിക്കാൻ വാ, വാ, പോയി തൊഴിച്ചു വരാ. മാത്രല്ല, പോലീസിന്റെ പണി നോക്കണ്ടേ? ശരിയാക്കി തരാട്ടാ വിഘ്നങ്ങളൊക്കെയും. ഇനി പൊട്ടുടി തൊട്ടാൽ അനകമോളൊരു സുന്ദരി കുട്ടിയായി. മിടുക്കിയായിട്ട് ഈ സൂപ്പ് കുടിച്ചോ കേട്ടോ. കുടിക്ക, കുടിക്ക, കുടിക്ക. ഇനി ഈ മരുന്നൂടി കഴിച്ചാൽ അനകമോളുടെ അസുഖമൊക്കെ മാറും. ഇവളെന്താ പതിവില്ലാതെ പുഴയുടെ തീരത്ത്? ആ, ശരിയാണല്ലോ, പതിവില്ലാത്തൊരു ഇരിപ്പാണുള്ളത്. നീ ഇങ്ങോട്ട് വിളിക്കി. ആ, ഞാനിപ്പോ വിളിക്കാം. മോളെ, ആ,
നീ ഇവിടെ എന്തെടുക്കാ? ഇങ്ങോട്ട് വാ. വാ മോളെ, ഇങ്ങോട്ട് വാ മോളെ. താ വരുന്നു. നീ ചോദിക്ക്, ഞാൻ പശുവിനത്തിന് പുല്ല് കൊടുക്കട്ടെ. ഓ മോളെ, നിന്റെ മനസ്സിൽ ആരോ ഉണ്ട്, അതാരാണെന്ന് അമ്മയോട് പറ. എനിക്കവരെ പിരിയാൻ പറ്റുന്നില്ല അമ്മേ. അമ്മ മൂക്ക് വേണ്ടി ശിവന്റെ അമ്പലത്തിൽ വഴിപാട് കഴിച്ചിട്ടാ വരുന്നത്. ആ എല്ലാം ശരിയോ? ഇന്ന് തന്നെ ജോലി തുടങ്ങിക്കോളൂ. ഒരു ഇന്റർവ്യൂ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു കലാകാരനെ കുറിച്ച് അയാൾ താമസിക്കുന്ന സ്ഥലം കിരൺ പറഞ്ഞു തരൂ. ഓക്കെ. താങ്ക് യു മാം. ഫസ്റ്റ് ചാൻസ് ഞാൻ നന്നായി പ്രയോജനപ്പെടുത്തും. ഇത് സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കൂ. കിരൺ എഴുതിയ ഒരു ലേഖനമാണ്. ഇലക്ട്രിസിറ്റി ബോർഡിലെ ചില നിയമനത്തിനെ കുറിച്ച് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഹോ, കിരൺ പലതും പഠിച്ചതിന് ശേഷം മാത്രമേ പത്രത്തിൽ പ്രസിദ്ധീകരണവുമായി വരാറുള്ളൂ. അതിൽ പലതും സാമൂഹിക നീതി ആയിരിക്കും പര്യവസാനം. നാനാ തുറകളിൽ ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ വിഷയങ്ങൾ ഡീപ്പായി പഠിക്കുകയും വിശകലനം ചെയ്യുകയും വേണം. സംശുദ്ധമായ ഒരു പത്രപ്രവർത്തനം, അതല്ലേ മാഡം ഉദ്ദേശിക്കുന്നത്? ശരി. ഗുഡ് മോർണിംഗ്. ഹായ് കിരൺ, പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. ഇത് രഞ്ജിനി. നമ്മുടെ ഗൗരി കാനഡയ്ക്ക് പോയല്ലോ, ആ സ്ഥാനം ഇനി രഞ്ജിനിക്ക്. വെൽക്കം. താങ്ക് യു. കിരൺ രഞ്ജിനിയെ കലാമണ്ഡലം നെൽസന്റെ റൂം വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. ശരി രഞ്ജിനി, വരൂ. രഞ്ജിനി മുമ്പിലിരിക്കൂ. എന്റെ മനസ്സിലുള്ളതെല്ലാം ഈ കത്തിലുണ്ട്. വായിച്ചിട്ട് മറുപടി തരണം. ഞാനിത് സ്വീകരിച്ചു. എന്തായാലും രഞ്ജിനി, ഞാൻ എഴുതിയ ഒരു കവിതയാണ്, സമയം കിട്ടുമ്പോൾ വായിക്കണം. കിരൺ എന്തൊക്കെ പറഞ്ഞാലും ജീവനുള്ളിടത്തോളം കാലം ഈ രഞ്ജിനി പിന്നാലെ തന്നെ ഉണ്ടാകും. എനിക്ക് ചിലത് പറയാനുണ്ട്. പറയൂ. അന്ന് കിരൺ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അച്ഛനെ എനിക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. ഇഷ്ടപ്പെടാതെയുള്ള വിവാഹം 6 മാസമേ നിലനിന്നുള്ളൂ. ഞാൻ അയാളെ ഒഴിവാക്കാനായി ഡിവോഴ്സിൽ ഒപ്പിട്ടു. കുറച്ചുനാൾ പിന്നെയും വിദേശവാസം. 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മളിവിടെ കണ്ടുമുട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ പഴയതെല്ലാം പണ്ടേ മറന്നുപോയി. കിരൺലാൽ എന്ന് വിഭാര്യനായ ഒരു സാധാരണ പത്രക്കാരനാണ്. കിരൺ, നമ്മുടെ ഓർമ്മകൾ എന്നിൽ നിന്ന് മായുന്നില്ല. കിരണ് വിരോധമില്ലെങ്കിൽ നമുക്കൊന്നിച്ചുകൂടെ. എന്റെ ഭാനുവിന്റെ ചിതാഭസ്മം ഈ പുഴയിലാണ് നിമജ്ജനം ചെയ്തത്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ പുഴയുടെ ശാന്തത പോലെ തന്നെ എന്റെ ഭാനുവിന്റെ കരുതലും തലോടലും എന്നോടൊപ്പമുണ്ട്. ഇവിടെ കുറെ സാധാരണ മനുഷ്യർ, അവരെ രക്ഷിക്കുക. ചില സാമൂഹ്യദ്രോഹികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക, അതാണ് എന്റെ ലക്ഷ്യം. മോൻ
മോളി ചായ കൊണ്ട് ലാലിന് കൊടുക്കരുത്. അത് വേണോ അമ്മാവ? സാറേ എന്ന് വിളിക്കരുത്, ലാലേട്ടാന്ന് വിളിക്കണം. വേണോ? ലാലേട്ടാ ചായ. ലാലേട്ടാ ഫുഡ് റെഡിയായി. യാഥാർത്ഥ്യമാകുന്നു ഇടവേളയ്ക്ക് ശേഷം. മോനെ എങ്ങോട്ട് പോണ്? എനിക്ക് അത്യാവശ്യമായിട്ടൊരു മർഡർ കേസ് കവർ ചെയ്യാൻ. ആ, ഒരത്യാവശ്യമായിട്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിത്തരണം നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. കണ്ണ ഉമ്മ. മോളു പോയോ? ഓ, എപ്പോഴേ പോയി. ആ മോളെ, ദേ ഈ സാധനങ്ങൾക്ക് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങണം. പൈസയൊന്നും കൊടുക്കണ്ട, എൻ്റെ അക്കൗണ്ടിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഏ ഇവിടെ വെച്ചോളൂ. സർ, ഭാര്യയുടെ പേരിലാണോ കാർഡ്? അല്ല, 1 2 3 7. ശരി സർ. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ കിരൺലാൽ. കിരൺ സാർ അവിടെ? ആരാ, മനസ്സിലായില്ലല്ലോ. സാറിന്റെ വീട്ടിൽ ജോലിക്കായി വന്നതാ. ഓ, വീട്ടുവേലക്കാരി നന്ദിനി, അതും കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ. രഞ്ജിനി, എന്താ ഇവിടെ? നന്ദിനി ഇവിടെ വന്നപ്പോ ഞാൻ കൂടെ പോരാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. കിരൺ പണ്ടേ പലരോടും സഹതാപമാണല്ലോ. ഞാനും വരുന്നു. സോറി. അല്ല, ബോൾ ആരെ നോക്കിയിരിക്കയാ? മനസ്സിലായി മനസ്സിലായി. അച്ചാച്ചനും നന്ദിനി ചേച്ചി നോക്കിയിരിക്കുവല്ലേ?
അതെ മോളെ, നന്ദിനി ചേച്ചി നോക്കിയിരിക്കുക. ഇത്രയും നാളായിട്ടും അവനെ ഒന്ന് വളച്ചെടുക്കാൻ അവൾക്ക് കഴിച്ചില്ലല്ലോ. ഓ, ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങൾ? ഭഗവാനി, രണ്ടുപേരും ഒരു കാറിൽ വരാൻ തോന്നിച്ചേക്കണേ. യെസ്. സാർ, ഇത് ജയ് ഹിന്ദ് പത്രത്തിന്റെ എം ഡി റോസ്മേരി. ഇത് മിസ്റ്റർ കിരൺ. ഹലോ സാർ, പ്ലീസ്. കിരൺ? ഞാൻ കിരണിന്റെ ലേഖനങ്ങളൊക്കെ വായിക്കാറുണ്ട്. താങ്ക് യു സാർ. പറയൂ. ഈ കേസുമായി ബന്ധപ്പെട്ട് പലതവണ ഞാൻ ടൗൺ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്, സി എ സാറിനെ കണ്ടിട്ടുമുണ്ട്. പക്ഷെ ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഈ കേസിൽ എന്തോ ദുരൂഹതയുണ്ട്. ഞാൻ ഈ കേസിന്റെ ഡീറ്റെയിൽസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിൽ നിന്നും എനിക്ക് സ്പെഷ്യൽ ഓർഡർ ഉണ്ടായിരുന്നു. പിന്നെ എത്രയും പെട്ടെന്ന് ഞാൻ ഈ കേസ് അന്വേഷിച്ച് പൂർത്തീകരിക്കാം. ഓക്കെ. അല്ല, അത് ഷുവർ. ഈ കേസിന്റെ ആദ്യാവസാനം അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് സി ഐ സതീഷിനെയാണ് ഞാൻ ഈ സ്ക്വാഡിന്റെ ലീഡറാക്കി വെച്ചിരിക്കുന്നത്. പോരെ. എന്താ മോനെ, എന്ത് പറ്റി? അമ്മേനെ തട്ടിക്കൊണ്ടുപോയി. ആര്? അമ്മേ കഴിക്കമ്മേ, അമ്മേ കഴിക്കി, അമ്മ കഴിക്കി. ദീ, വിട്ടു പോയിക്കൊള്ളാം, വൈകുന്നേരം ഇവിടെ കണ്ടുവരുത്. രാത്രി ലൈറ്റും വെട്ടത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഞാൻ കണ്ടതാ. ഇന്ന് നമ്മുടെ മുന്നിൽ പൊക്കടാ അവളെ. ശരി, നീ പേടിക്കണ്ട, എന്റെ കൂടെ വാ, ധൈര്യമായിട്ടിരിക്കുക. വാ വാ മോനെ. Stop here. കിരൺ, പ്രതീക്ഷിക്കാത്ത വരവാ എന്റെ അല്ലേ? നാട് ഭരിക്കുന്ന മന്ത്രിമാർ മുതൽ കഞ്ചാവിക്കുന്ന കാട്ടുകള്ളന്മാരെ അവർ എന്നെ പോലുള്ള ഒരു ഫോട്ടോ എടുത്ത് പത്രത്തിലും ടിവിയിലും കൊടുക്കും. എന്നിട്ട് കരിവാൾ തേച്ച് പോലീസ് പിടിപ്പിക്കും. ലേടാ, നിനക്ക് എത്ര പണം വേണമെങ്കിൽ ഞാൻ തന്നേനെ. എന്നെ വന്നൊന്ന് കണ്ടിരുന്നെങ്കിൽ. ഓ, എപ്പ തരും? ഐ വിൽ ഷോ യു. ഹൂ ഐ ആം. അഴിമതി അക്രമം അഴിഞ്ഞാടുമ്പോ എന്നെ പോലെയുള്ള ഒരു സാധാരണ പത്രക്കാരന് നോക്കി നിൽക്കാൻ കഴിയില്ല. വഞ്ചനയ്ക്കും ചതിക്കും കൂട്ടു നിൽക്കാതെ മരണം വരെ എന്റെ തൂലിക നിന്നെ പോലെയുള്ളവരെ പൊതുസമൂഹത്തിന് കാട്ടാൻ തുടരും. ഓ, പോയി നന്മയുടെ തിരിച്ചറിവിൽ ജീവിക്കും. ഹായ് കിരൺ, എന്തൊക്കെയുണ്ട് അമ്മാവ് വിശേഷങ്ങൾ? ഒരുപാട് സങ്കടമുണ്ട് സാറെ. അത് അകത്ത് വരൂ. താങ്ക് യു കിരൺ. താങ്കൾ എഴുതിയ അവസാന ലേഖനം ഞാൻ വായിച്ചു. പോലീസ് എൻക്വയറിയേക്കാൾ എത്ര സമർത്ഥമായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ശരിയാണ് സാർ, പക്ഷെ സംഭവം അത്ര സീരിയസ് ആവുന്ന് ഞാനും വിചാരിച്ചില്ല. എന്റെ മകളെ ഇല്ലാതാക്കിയവരെ വെറുതെ വിടരുത് സാർ.
അവരാരായിരുന്നാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇവരിൽ ആരെങ്കിലും അന്നേ ദിവസത്തോടെ വന്നിരുന്നു ആരെങ്കിലും? കിരലാലല്ലടാ, നിന്നാണ് ചോദിച്ചത്, കിരലാലല്ലേ? അത് വീട്ടിലെ ജോലിക്കാരിയ, ഇവിടെ അടുത്തുള്ളതാ. ഓ, അപ്പൊ ഓക്കെ കിരൺ. ഓക്കെ, താങ്ക് യു. മാവാ, പേടിക്കണ്ട. ഓക്കെ സർ. സുരേഷ്, കഴിഞ്ഞ ദിവസം ചില കടപ്പുറത്ത് കണ്ട സ്ത്രീയുടെ മൃതദേഹത്തെ കുറിച്ച് അറിഞ്ഞിരിക്കുമല്ലോ. സാർ, ഓൾറെഡി നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് ആര്യയുടെ നേതൃത്വത്തിൽ. ഡിവൈഎസ്പി എന്നെ വിളിച്ചിരുന്നു. നമ്മൾ അന്വേഷിക്കുന്ന ബൊപ്പനും സംഘവുമാണ് ഇതിന്റെ പിന്നിലെന്നാണ് എന്റെ ബലമായ സംശയം. സാർ, മുടി നീട്ടി വളർത്തിയ ഒരു സംഘത്തെ ടൗണിലെ ട്രാഫിക് ക്യാമറയിൽ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. കിരൺലാൽ അന്നേ ദിവസം തന്നെ അനാഥനായ ഒരു ബാലനെ എന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അവന്റെ അമ്മയെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന് അവൻ പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ഇത് കണ്ടില്ല എന്ന് വെക്കാൻ വയ്യ. ഞാൻ ആ ബോപ്പന്റെ അഡ്രസ് ഉടനെ എടുക്കാം. നമുക്ക് അവന്റെ വീട് വരെ ഒന്ന് പോകാം. വൺ മിനിറ്റ്. യെസ് കിരൺ. ടൗണിൽ ആദം സ്ക്വയറിൽ വരികയാണെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്ന പ്രതികളെ ഞാൻ എത്രയും പെട്ടെന്ന് കാണിച്ചു തരാം. എത്രയും പെട്ടെന്ന് വരണം. ഓക്കെ, ഞാനിതാ വരുന്നു കിരൺ. എവിടെയായാലും ആ സാമൂഹ്യ ദുരൂഹികളെ ഞങ്ങൾ വിടില്ല. കിരൺ, എന്നും കിരണിന്റെ കൂടെ ഞങ്ങളുണ്ട്. ഏത് കുടുംബികനാണെങ്കിലും ഞങ്ങൾ അവനെ പിടിച്ചിരിക്കും. ഓക്കെ, ഒരു എമർജൻസി ഉണ്ട്, ആ വണ്ടി എടുത്തോളൂ, ഞാൻ ഈ വണ്ടിയിൽ വന്നോളാം. ഓക്കെ സർ. പിന്നെ എസ് ഐ പ്രേംകുമാറിനോട് എന്നെ ഫോളോ ചെയ്യാൻ പറയും. ഓക്കെ സർ. Thank you.
ചെയ്യാൻ നീ എന്ത് ചെയ്യും അല്ലടാ മോനെ. മതി സാർ, നേരെ നിക്കടാ. എന്തുണ്ട് സുരേഷ്? സാർ, റോഡിലൂടെ നടന്നു വരികയായിരുന്ന അമ്മയെയും കുട്ടിയെയും ഇവ മാറി. ബൊപ്പൻ ആ സ്ത്രീയെ എല്ലാം കഴിഞ്ഞ് ശ്വാസം പൊട്ടിച്ച് കൊന്നിട്ട് ഡെഡായി എന്ന് മനസ്സിലായപ്പോൾ ബോഡി പുഴയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. ഓ മൈ ഗോഡ്! വോയിസ് റെക്കോർഡ് ചെയ്തിട്ടില്ലേ? ഞാൻ പാവമാണ് സാറേ. നിങ്ങൾ ആരാ? ബൊപ്പന്റെ അമ്മയാണ് സാർ. എന്താ നിങ്ങളുടെ പേര്? രാജമ്മ. ബൊപ്പൻ ഇപ്പൊ എവിടെയാ? എനിക്കറിയില്ല സാർ. അതെന്താ അവൻ ഇങ്ങോട്ടൊന്നും വരാറില്ലേ? വല്ലപ്പോഴും വന്നെങ്കിലായി സാർ, ഒരാഴ്ചയായി ഒട്ടും വന്നിട്ടില്ല. അവന്റെ നമ്പർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വിളിക്കുന്ന പതിവൊന്നും ഇല്ല. ആ കുന്ത്രാണ്ടോ ഒന്നും എനിക്കറിയില്ല സാർ. പിന്നെ വല്ലപ്പോഴും മോളുടെ കുട്ടിയെ വിളിച്ചെങ്കിലായി. ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ട് പറ? ഇതാ അവിടെ താമസിക്കണേ. ദേവന്ന് ഇതാ സാർ ഇതിലുണ്ടെന്നാ പറയുന്നേ. ഞങ്ങൾ അവന്റെ പിന്നിലുണ്ടെന്ന്. ശരി സാർ. അമ്മാവന് സന്തോഷമായി മോളെ. എന്റെ മോളുള്ളപ്പോ ഈ അടുക്കള എങ്ങനെ കിടന്നുവോ അതുപോലെ വൃത്തിയായി കിടക്കുന്നു. സന്തോഷായി. ഇനി ഒരു ദുഃഖമുണ്ട്. കുഞ്ഞുമോളുടെ പിറന്നാളാ നാളെ. അമ്മാവൻ വിഷമിക്കണ്ട, നാളെ ഞാൻ അമ്പലത്തിൽ പോയി മോളുടെ പേരിലൊരു പുഷ്പാഞ്ജലി അർപ്പിച്ചോളാം. അവളുള്ളപ്പോൾ അവളുടെ പിറന്നാൾ ഒരു ആഘോഷമാക്കാറാണ് പതിവ്. വിഭവ സമർത്ഥമായ ഒരു സദ്യ തന്നെയായിരിക്കും. അതിനെന്താ അമ്മാവാ, അമ്മ നോക്കിക്കോ, അതിനൊരു കുറവും ഉണ്ടാവില്ല. നന്ദിനി, നന്ദിനി ഇരിക്കൂ. വേണ്ട സാർ, ഞാൻ പിന്നിരുന്നോളാം. നല്ല കറിയാ മോള്, പപ്പ വാരി തരണോ? എന്താ താമസിച്ചത്? എന്നിട്ടിപ്പോ എങ്ങനെയാ വന്നത്? അച്ഛൻ പറയും. നല്ലോണം വൈകിയില്ലേ? ആ വൈകി. എന്തുട്ടാ താഴ്ന്നു കറി? ചമ്മന്തി അരച്ചു വെച്ചിട്ടുണ്ട്. ഉള്ളി ചമ്മന്തി ഉണ്ടാ? ജോലിയുടെ കടലാസ് വന്നത് മോളോട് ഞാൻ പറഞ്ഞു. എന്റെ കിരൺലാലിന് കിരണിനെ വീണ്ടും കാണണം. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലം ഒരുമിച്ച് ജീവിക്കണം.
ഇതെടുക്കാൻ മറന്നു. കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ഈ ലേഖനത്തിന് വേണ്ടി ഞാൻ പുറപ്പെട്ടത്. അന്ന് ഭാനു എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ മറുത്തുപോയി. നഷ്ടങ്ങൾ എനിക്കറിയാം, എല്ലാം മറക്കണം. എന്നെ മനസ്സിലാക്കുമെങ്കിൽ എന്താ? എനിക്കൊരുപാട് ഇഷ്ടാ എന്റെ കൈക്കുമ്പിള്ളോ ഒതുങ്ങി. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അതെ അമ്മേ, എല്ലാം തുറന്നു പറയാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ. ജോലി കിട്ടിയ സ്ഥിതിക്ക് നല്ല ആലോചനകളും വരുന്നുണ്ട്. എൻജിനീയറിംഗ് വരെ പഠിപ്പിക്കാൻ ഞാനും അച്ഛനും ഒരുപാട് കഷ്ടപ്പെട്ടു. കല്യാണക്കാര്യമൊന്നും ശരിയായില്ലെന്ന് വെച്ച് എന്റെ മോൾ ഇങ്ങനെയാവണോ? അതെ അമ്മേ, എല്ലാവർക്കും സ്ത്രീധനമാണ് വേണ്ടത്, അതിവിടെ ഇല്ലതാനും. എനിക്കിനിയൊരാലോചനയും വേണ്ട. എനിക്ക് അനഘയും അമ്മാവനെയും അതുപോലെ. പോയിട്ട് വാ. രക്ഷേ, കുറച്ച് വൈകും. ഒരു കാര്യം ചെയ്, അവിടെ ഇട്ടോ. ഓക്കെ. ഇത് കൊള്ളാലോ ഇവിടെ. ഓ നൈസ്. ഇതേതാടാ പോനെ ഈ പുതിയ അവതാരം. ഹായ് ഹായ് ഡൂഡ്, ഹൗസ് ലൈഫ്? ഫൈൻ. കം കം. ഇത്ര നാളായിട്ട് കണ്ടിട്ട്. ഓ ഗോഡ്. ഇതാണല്ലേ പഴയ കാമുകി. ഇതിൽ നിന്ന് എന്തെങ്കിലും സംഭവം കിട്ടാണ്ടിരിക്കില്ല. എന്താ പോണേ? എന്താ പറ്റിയത് പറ്റിയെന്ന് മോളെ നീ പോയി ചോദിക്കുകയാണെങ്കിൽ. മോളെ ഒന്ന് പറഞ്ഞിട്ട് പോ. എന്താ? മോളെ എന്താ ഇത്? എല്ലാം എനിക്കറിയാം. എന്റെ മോളെ വിഷമിപ്പിച്ചവനെ ഞാൻ വെറുതെ വിടില്ല. മോളുടെ കൂടെ അച്ഛനുണ്ട്, മോള് വിഷമിക്കണ്ട, അച്ഛനുണ്ടെന്നേ. ഓ, ഒരച്ഛൻ മര്യാദയ്ക്ക് ഇരുന്നോ? അയാളെ പത്രപ്രവർത്തകനാ, കാര്യം എന്തെന്നറിയാതെ പഴിവാക്ക് പറയരുത്. മോളെ എന്താ ഉണ്ടായത്, അമ്മോട് പറ. ഒന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. അമ്മൊന്ന് പറ പോലെന്ന്. എന്ത് ചെയ്യാനാ, പോയി വരട്ടെ. ഒരുപാട് ദുരൂഹതകളുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്, നോക്കാം. അല്ലേ?
എന്റെ മോള്. ഇരിക്കൂ, നന്ദിനിയുടെ അച്ഛനാ. അല്ല, ഇത് ആരാ? അയ്യപ്പനോ? നന്ദിനിയെ കണ്ടില്ലല്ലോ. എന്താ അവള് ജോലിക്ക് ജോയിൻ ചെയ്തോ? ഞാൻ ആ കാര്യം കിരണോണ്ട് പറയാൻ പോവായിരുന്നു. അമ്മാവാ, ഞങ്ങള് പാവങ്ങളാ. ഇരിക്കൂ കിരൺ. എന്താ മാഡം? ഒരു സർപ്രൈസ് ഉണ്ട് കിരൺ. പറയൂ മാഡം. ഒരു മാറ്റം ജീവിതത്തിൽ ആരാ ആഗ്രഹിക്കാത്ത കിരൺ? മനസ്സിലായി മാഡം. ഇപ്പോഴത്തെ കിരണിന്റെ പ്രവർത്തനം എനിക്ക് വലിയ ഇഷ്ടമാകുന്നു. പുതിയ ന്യൂസിനെ കുറിച്ചാണോ? ഞാൻ പറയുന്നത് കിരൺ ഇനി മതിയം വൈകാതെ വൈകാതെ അനഘയ്ക്ക് ഒരു അമ്മ. മാഡം എന്തോ മറച്ചു വെക്കുന്നത് പോലെ. കിരൺ അറിഞ്ഞോ നന്ദനിക്ക് പി എസ് സിയുടെ അഡ്വൈസ് മെമ്മോ കിട്ടിയത്? അക്കാര്യാണ് പറയുന്നത് അല്ലേ? അത് തന്നെ ഞാൻ ഓർക്കുകയായിരുന്നു. എഞ്ചിനീയറിംഗ് പാസ്സായൊരു കുട്ടി വീട്ടുജോലികൾ ചെയ്യാൻ തയ്യാറാകുന്ന ഒരു കാലം. അതവളുടെ വീട്ടിലല്ലേ? അതെ, വീട്ടിലെ ബുദ്ധിമുട്ടിനപ്പുറം അവൾക്ക് നല്ലൊരു മൈൻഡുണ്ട്. ഞാൻ അവളെ കിരണിന്റെ വീട്ടിൽ സ്ഥിരപ്പെടുത്തിയാലോ എന്ന് ആലോചിക്ക. എന്താപ്പോ അങ്ങനെ ഒരു തോന്നൽ? എന്റെ ഒരു അഭിപ്രായം. അമ്മാവനും അതന്നെയാ പറയുന്നത്. മാഡത്തിന് അമ്മാവൻ വന്ന് കണ്ടിരിക്കുമല്ലോ. എന്താ, നല്ലൊരു കാര്യമാണല്ലോ. കിരൺ ഇഷ്ടമുള്ളവർ മരിച്ചു പോയാൽ അവരുടെ ജീവിച്ചിരിക്കുന്നവരുടെ സന്തോഷമാണ് അവരുടെ സന്തോഷം. സോറി മാഡം, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ആ, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. എന്താ ഇത്? നിങ്ങൾ തുള്ളിച്ചാടി പോകുമ്പോ ഞാൻ കരുതി എന്തെങ്കിലും അതിക്രമം കാണിക്കുന്നു. ഇതിപ്പോ നല്ല സന്തോഷത്തിലാണ്. ദേ മോള് വയോ. പിള്ളേരെ പൊക്കാൻ വരുന്ന ഏതെങ്കിലും ഒരുത്തനെ ഈ ഞാൻ പൊക്കുകയും ചെയ്യും, സർവീസ് തിരിച്ച് കേറുകയും ചെയ്യും. ഞാനിന്നത് മൊത്തം അടിക്കുകയും ചെയ്യും, ഇന്ന് ഇവിടെ കിടക്കുകയും ചെയ്യും. മനുഷ്യനെ
കിടത്തി ഉറക്കമില്ല. എവിടെയെങ്കിലും കിടക്കാൻ പറ്റുമോ? എല്ലാരും കൊളന്തെ കൂടെ തിരുടൻ തിരുടൻ ഓടില് ഓടിക്കല ഓടി നിക്കടാ നിക്കടാ അവിടെ നിക്കടാ 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 അവിടെ നിക്കടാ നിക്കടാ അവിടെ നിക്കടാ 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 ചുറ്റിക്കറങ്ങി തനിക്കല്ലേ ഭ്രാന്തണ്ടോ? സാർ, കുട്ടികളെ പിടിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരുത്തിനെ പിടിച്ചു കൊടുത്താ എന്റെ പണി തിരിച്ചു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എടോ, തന്റെ സസ്പെൻഷൻ ഒക്കെ പിൻവലിച്ചു, തനിക്ക് ഇനി നാളെ തുടങ്ങിയ ഡ്യൂട്ടിക്ക് കയറടോ. ആണോ? താൻ പോയി ഡ്യൂട്ടിക്ക് കയറടോ. ഇനിയാ പൊളിക്കും ഞാൻ. സോറി സാറായിരുന്ന പോടാ. ഗുഡ് മോർണിംഗ്. ആ മാഡം, കിരൺ സാറിന്റെ വിവാഹം നിശ്ചയമാണെന്ന് കേട്ടല്ലോ. ആരേ? അവരുടെ വീട്ടിൽ വേലക്കുന്ന ആ കുട്ടിയുമായിട്ടാണെന്നാണ് പറഞ്ഞു കേട്ടത്. രഞ്ജിനി, ഞാൻ ടൗണിലേക്കാ, കയറിക്കൊള്ളു. വേണ്ട മേഡം, ഞാൻ നടന്നു പോയിക്കോളാം. വാ, കയറൂ. എന്താ ഇത്? ഏ, എന്ത് പറ്റി? ഞാനും കിരണം പഠിച്ചു നടക്കുന്ന കാലം മുതലേ ഇഷ്ടത്തിലായിരുന്നു മാഡം. എന്റെ അച്ഛൻ കാരണം ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ അകന്നുപോയി. വീണ്ടും കിരണെ കണ്ടുമുട്ടിയാൽ എല്ലാം ക്ഷമ പറഞ്ഞ് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയാ ഞാനിവിടെ വന്നത്. പക്ഷേ ഇതൊക്കെ നേരത്തെ പറയാമായിരുന്നില്ലേ? കിരണിന്റെ അമ്മാവൻ പറഞ്ഞപ്പോളാ ഇനിയുള്ള ജീവിതത്തിന്റെ ഗൗരവം മനസ്സിലായത്. നമ്മളൊന്ന് ഓർത്തുവെക്കിയാൽ അൻഖയുടെയും കിരണിന്റെ കാര്യം കഷ്ടമാണ്. ഒരു അമ്മയില്ലാത്ത കുട്ടിയെ നന്ദിനി ഏറ്റെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഏറെ സന്തോഷിച്ചു. ശരി, പോയി വരൂ. കുറെ കാലങ്ങളായി നമ്മുടെ ഈ നഗരത്തിൽ നാടോടി കുട്ടികളെ കാണാതാകുന്നു എന്നൊരു സംഭവം നടക്കുന്നു. കിരൺലാൽ എന്ന പത്രപ്രവർത്തകൻ തന്നെ പല പ്രാവശ്യം നേരിട്ട് പരാതി തന്നിട്ടും നമുക്കതിൻ്റെ കണ്ണികളെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ദാറ്റ്സ് എ ഷെയിം ടു അവർ ഡിപ്പാർട്ട്മെൻറ്റ്. ആഭ്യന്തര വകുപ്പിൽ ജയ്ഹിന്ദ് പത്രം MDയുടെ പരാതി പ്രകാരം ശ്രീ കിരൺലാലിൻ്റെ ഭാര്യയുടെ മരണത്തെക്കുറിച്ച് സർക്കുലർ വരെ ഇറക്കിയിരിക്കുന്നു. അതേ പത്രത്തിൽ തന്നെ കുറ്റവാളികളെ കുറിച്ചുള്ള വിശദമായ റൂട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മായക്കണ്ണനെയും സംഘത്തെയും ചോദ്യം ചെയ്തപ്പോൾ കേരള കർണാടക ബോർഡിനടുത്ത് ഒരു ക്ലിനിക് നടത്തുന്ന മിസ്റ്റർ ഡൊമിനിക് പോളുണ്ടത്ര, അയാളെ ഉടനെ പിടികൂടി ചോദ്യം ചെയ്താൽ വളരെ പ്രധാനപ്പെട്ട പല തെളിവുകളും കിട്ടുമെന്ന് ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. മിസ്റ്റർ സതി, താങ്കൾ ഉടൻ അവിടെ പോകണം. ആ പിന്നെ ഓഫീഷ്യൽ വെഹിക്കിൾസ് ഒന്നും ഉപയോഗിക്കാം. ഇവിടെ ഉണ്ടെന്നാണ് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. ആ ആ കാണുന്ന ഏരിയ എല്ലാം മുനുവല്ല റേഞ്ചിന്റെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ തന്നെ കാണുക അവന്മാര്. നമുക്ക് പോകാം. ഓക്കെ, ഫോളം. കാണോടാ മുനുവല്ല കാട്. കമോൺ.
ഒന്ന് വേഗമാണ്. ഏ പോലീസ്, ഓടിക്കോ, ഓടറ വേഗം, ഓടറ ഓടരുത്. ഇന്ന് രാത്രിയിൽ തന്നെ നമുക്ക് ബോർഡർ കടക്കണം. പിന്നെ ഇവർ മഷിയിട്ട് നോക്കിയാൽ പോലും നമ്മളെ കാണില്ല. വാ. തെരുവില്ലാത്ത നാടേതുണ്ടടാ ഈ ലോകത്ത്. തലയിൽ ബുദ്ധിയും കയ്യിലൊരു ലാപ്ടോപ്പും ഉണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് നമുക്ക് എവിടെയിരുന്ന് വേണമെങ്കിലും ചെയ്യാം. വേഗമാകട്ടെ, ചവിട്ടി വിട്. സതീഷ് കേൾക്കാവോ? പ്രതികളുടെ വണ്ടി ഹെവി സ്പീഡിലാണ്, നമ്മുടെ വണ്ടി കുറച്ചുകൂടി സ്പീഡിൽ പോട്ടെ. നമ്മുടെ വണ്ടി അടുത്ത ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് പോട്ടെ. പിടിക്കണ്ട സാർ, ഞാൻ വരാം. കിരൺ, ഇവനാണ് എല്ലാറ്റിന്റെയും മുഖ്യ സൂത്രധാരൻ. പറയടാ, എന്തിനാണ് ഈ കുട്ടികളെ തട്ടിക്കൊണ്ട് പോയി കൊല്ലുന്നത്? പറയാൻ പറയടാ. സത്യം, എനിക്കിനി അടിക്കൊള്ളാൻ വയ്യ. എല്ലാം തുറന്നു പറ സാറേ. കേട്ടില്ലേ, പറയേ പറയേ. ഞാൻ പറയാം സാർ, എല്ലാം പറയാം. തെരുവിലെ കുട്ടികളെ ലക്ഷ്യമാക്കിയ മുതുമലയിൽ ഞാൻ ഒരു ക്ലിനിക്ക് തുടങ്ങിയത്. എന്നെ സഹായിച്ചത് ഇവരൊക്കെയാണ്. സത്യമാണ് സാർ, തെരുവിലെ കുട്ടികളെ ബോധം കെടുത്തി ഇവരെൻ്റെ അടുത്ത് കൊണ്ടുവരുമായിരുന്നു. പലതവണ അത് ആവർത്തിച്ചിട്ടുണ്ട്. നേരം വെളുക്കുന്നതിന് മുമ്പ് അവരെൻ്റെ ക്ലിനിക്കിന് മുന്നിൽ എത്തിക്കുമായിരുന്നു. കുട്ടിയെ കൊണ്ട് കിടത്തു. കിളുന്ന പെൺകുട്ടിയാണല്ലോ. ആട്ടെ, നീ ഇതിനെ എവിടുന്ന് പൊക്കി? ഞാൻ രണ്ടാഴ്ചയായിട്ട് നോട്ടിട്ടതാ. ഇവളുടെ അമ്മ ആദ്യം എന്റെ കണ്ണപ്പെട്ടത്, പിന്നീടാ ഇവള്. അതെന്താ ഇവളുടെ അമ്മയോട് നിനക്ക് സിമ്പതി? അത് പിന്നെ, തെരുവിലാണ് താമസമെങ്കിലും അവൾ ഒരു ഉരുപ്പിടി തന്നെയാ. ടെന്റ് കെട്ടി താമസിക്കുന്നവരാ സാറേ. നീ ഇതിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിക്കൊള്ളു. കിഡ്നി എടുക്കുന്നതിന് മുൻപ് ചില പരിശോധന കൂടി ആവശ്യമുണ്ട്. വേഗം ഇവിടെ അങ്ങോട്ട് മാറ്റിക്കും. ഓക്കെ.
പോയപ്പാ, വേഗം ആട്ടണ. വേഗം വന്നിട്ട് മൂടറ ഇനി. അപ്പോ ജേണലിസ്റ്റ് കിരലാലിന്റെ ഭാര്യയെ കൊന്നത്? പറയാം പറയാം സാർ. കിരൺലാൽ എന്ന പത്രക്കാരൻ മൂന്ന് നാല് തവണ എനിക്ക് വിലങ്ങുനടിയായി വന്നപ്പോ അയാളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇവരോട് പറഞ്ഞു. പക്ഷേ ഇവമാര് കിരൺലാലിന്റെ ഭാര്യയെ വധിക്കുകയാണ് ചെയ്തത്. ഇതാണ് സംഭവം. ഇത് തന്നെയാണ് സത്യം. ഇവന്മാർ രണ്ടുപേരും ജയിലിലടച്ചേക്ക്. പിന്നെ നാളെ രാവിലെ ബോഡി തിരഞ്ഞെടുക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തേക്ക്. ഓക്കേ സാർ. കാടി കയറി വലഞ്ഞ് അവര് എവിടെ പോയി കിടക്കണം? പോലീസിന്റെ ഒരു കണക്കിനാ രക്ഷപ്പെട്ടത്. ബാബാ, ഇവൻ ഇവിടെ എത്തിയ. എത്രയും പെട്ടെന്ന് കാട്ടിന്ന് പുറത്തേക്ക്. എടാ, ഡോക്ടറെ മായിക്കണേക്ക് പോലീസ് പിടിച്ചു. അതിന് വേഗം വാ. എടാ, പോലീസ് നമ്മളെ വളഞ്ഞിട്ടുണ്ട്. എത്രയും വേഗം കാട്ടിന്ന് പുറത്തിറങ്ങിയ പറ്റൂ. ഇവിടെ ഒരു പോലീസും വരില്ലടാ. ഇതെന്റെ സാമ്രാജ്യമാ, എന്റെ. കർണാടകയിലേക്ക് എത്രയും വേഗം പോകണം നമുക്ക്. ഇവിടുന്ന് ഇവിടെ ഒരു പോലീസും വരില്ലടാ. ബൊപ്പനെ ഒരുത്തിനും ഒന്നും ചെയ്യാൻ പറ്റില്ലടാ. എടാ, ബൊപ്പ നീ വരുന്നുണ്ടോ? ബൊപ്പ നീ വന്നേ. വാ, എണീക്ക് എണീക്ക് എണീക്കട. വാ വാ, നമുക്ക് വാ വാ, നടക്കങ്ങട്. പോലീസ് അവിടെ ഉണ്ട്. ഒറ്റ പോവേ ഉള്ളല്ലോ, ജീവിക്കാൻ സമ്മതിക്കുന്നു. നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. നീ കുറെ നേരം അയലോടാ പറയുന്നത്? നീ കാരണം ഒരു കുടുംബം വരെ നശിച്ചു. ഒരു കാര്യം ചെയ്, ഇന്ന് ഇതിവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. മനസ്സിലായില്ല. ഇത്രയും നാളും നീ ഒറ്റയ്ക്ക് അനുഭവിക്കുകയല്ലായിരുന്നോ? ഇതെനിക്കാ. ബപ്പ വേണ്ട, ഇനി തരണം. വിടണം, എനിക്ക് തരണം. വരില്ലെന്ന് പറഞ്ഞു പറ്റൂ. വിടും, ഇതുമായിട്ട് ഞാൻ പോകും. മാറും, വിടും, വിടും. പറഞ്ഞു നീ എന്നെ തല്ലറ. നിന്റെ കാലനോടാ. ആ, അവിടെ കടക്കടാ. ആ,
ഒപ്പനോടാണ് നിന്റെ കളിയിട. നീ വെള്ളം കുടിച്ച് കടകളവിടെ. പാട്ടി കാണിക്കുന്നില്ലടാ. കൊണ്ടുപോയി തിന്നടാ. അനാഥരായ തെരുവ് പിള്ളേരുടെ കരളും കുടലും വിറ്റ് ജീവിക്കുന്ന തണ്ടി. ജനമനസാക്ഷി നടുക്കെ മൃഗീയ സംഭവത്തിന് അന്ത്യം കുറിക്കുവാനായി പോലീസ് സംഭവ സ്ഥലത്തു നിന്നും കുട്ടിയുടെ മൃതശരീരം കണ്ടെടുത്തു. കൊലപാതകമാണോ സ്വാഭാവിക മരണമാണോ എന്നുള്ള പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം പറയാൻ പറ്റുള്ളൂ. എന്തായാലും അതുവരെ വെയിറ്റ് ചെയ്യേ നിവൃത്തിയുള്ളൂ. ആവശ്യമുള്ള ന്യൂസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യം പോലീസ്. ശരിയായി. ഓക്കെ നന്ദിനി, നന്ദിനിക്ക് എന്നെ അറിയാലോ അല്ലേ? ഇതെന്റെ ഭാര്യ ബെൻ. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണല്ലേ. കെ എസ് സി ബിൽ നിയമനം രണ്ടു ദിവസത്തിനകം ജോയിൻ ചെയ്യുന്നു. എല്ലാം അറിയുന്നുണ്ട്. ഇനി എന്തിനാ വൈകുന്നത്? വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞ് വിവാഹോ ഓർ ആസ് യു പ്രിഫർ മാരേജ് രജിസ്ട്രേഷൻ. ഞങ്ങളുണ്ടാവും കൂടെ. എന്റെ ബാലികാല സുഹൃത്ത് കിരൺ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മോളെ, ആ വിളക്കെടുത്ത് വലത് കാലിൽ വെച്ച് ഐശ്വര്യമായിട്ട് കേറി. അമ്മാവ സന്തോഷമായില്ലേ? സന്തോഷമായി. ആ ആ ആ